ഹായ് നമസ്കാരം, വെൽക്കം ടു ഗീത സ്പെഷ്യൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിൽഡ്രൻ സ്പെഷ്യൽ സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്രെഡ്, പിന്നെ ഒരു മുട്ടയുടെ വെള്ള, കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഡയറി മിൽക്ക്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ്, അത് വേണമെങ്കിൽ മതി. പിന്നെ നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ എഡ്ജുള്ള ഒരു ഗ്ലാസോ കട്ടോരിയോ എന്തെങ്കിലും, അത് ഷാർപ്പ് എഡ്ജ് ആകാൻ പാടില്ല. അപ്പം ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ ഈ ഡയറി മിൽക്ക് വെച്ച് കൊടുക്കുക, അത് പീസാക്കി വെക്കാം. പിന്നെ അതിൻ്റെ പുറമെ ഒരു സ്ലൈസ് ബ്രെഡ് കൂടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ, ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഷാർപ്പ് എഡ്ജ് കൊണ്ട് ഉള്ള ഗ്ലാസോ കട്ടോരി ആണെങ്കിൽ ഇതിന്റെ സൈഡ് ഇതുപോലെ രണ്ടും കൂടെ ചേരത്തില്ല, അതുകൊണ്ടാണ് ഷാർപ്പ് എഡ്ജ് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞത്. ഇൻ കേസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ രണ്ടും ലെയറും സെപ്പറേറ്റ് ആണ് നിൽക്കണമെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് തമ്മിലൊട്ടിക്കോളും. പക്ഷെ ഇപ്പം എനിക്കിത് ഒരുവിധം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. അപ്പൊ ഈ ഇത് കട്ട് ചെയ്തപ്പോൾ സൈഡിൽ നിന്ന് വന്ന ബ്രെഡ് പീസുകളാണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ ബ്രെഡ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം എന്താ ഇവിടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ബ്രെഡെല്ലാം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയും മതി. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ ആ ഉപ്പിട്ടതിന് പകരം ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ഇതെടുത്തിട്ട് ഇതൊന്ന് മുക്കുക രണ്ടു വശവും. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതെല്ലാം 3 എണ്ണം ഒന്ന് റെഡിയാക്കട്ടെ ഞാൻ. ഇപ്പൊ ഒരു പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ 5 മിനിറ്റ് സ്നാക്ക് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമല്ലേ, കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.